കേരള മുഖ്യമന്ത്രിക്കായി മറ്റു മന്ത്രിമാർക്കായി പ്രാർത്ഥിക്കുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന സഹനരെ ദൈവം ശക്തിയില്ല. രാപ്പകലില്ലാതെ തന്റെ മക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, ആരോഗ്യത്തോടെ സുരക്ഷിതമായി സൂക്ഷിച്ച് അവിടെ പ്രയത്നവും അധ്വാനവും പ്രാർത്ഥന ലോകജനതയുടെ വിടുതലിന് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് ഞങ്ങളെ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോകട്ടെ, തിരുവനന്തപുരം ജില്ലയിൽ ദൈവം കരണമേ. ഞങ്ങളുടെ കുറ്റപ്പെട്ട ദേശത്തിനായി ദൈവാത്മാവ് ഇടപെട്ട് എല്ലാവരെയും സുരക്ഷിതമായി സൂക്ഷിക്കണം. ഇവിടെ ആയിരിക്കുന്ന മക്കള്, ഭവനങ്ങളിലായി പ്രശ്നത്തിക്കുന്ന മക്കള് നിന്റെ കരങ്ങളിൽ വഹിക്കണം. സഭയിലെ സകല കുടുംബങ്ങളെ ഓർക്കട്ടപ്പ, ദരിദ്രരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനുമാണ് ദൈവത്തിന്റെ പുതിയ വഴിക്ക് വേണ്ടിയിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ പ്രിയമുള്ളവർ വിദേശത്ത് പഠനത്തിലും ഔദ്യോഗികരണങ്ങളിലായിരുന്നു ഭാരമുള്ളവരാണ്. ആ മക്കളെ രക്തമൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കണം. രാജസംഘത്തിലായിരിക്കുന്ന മക്കൾ, ഔദ്യോഗികരണങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയമുള്ളവരെ കരുതിക്കൊള്ളുക. അവിടുത്തെ വലിയ കൃപ, ആത്മീക നിറവ്, ചൈതന്യത്തിന്റെ പൂർണ്ണ ഉയർത്ത ക്രിസ്തുവെ എല്ലാവർക്കും പകരമുണ്ട്. അവിടുത്തെ ശിക്ഷ അങ്ങയുടെ മരണം കണ്ട് ഭയപ്പെട്ട് വാതിലടച്ച് വേദനിച്ചിട്ടുണ്ട്. ഉയർത്ത അങ്ങ് അവിടെ അടുക്കലെത്തി നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ആ സമാധാനത്തിന്റെ സന്ദേശം അശബ്ദ ഇൻപശബ്ദ സഭയിലെ മക്കൾ, വിദേശത്തുള്ള മക്കൾ, രാജ്യസംസാരിക്കുന്ന മാറ്റപ്പെടുന്ന ദേശത്തിലെ എല്ലാവരുടെ പേരും പകരുമാതാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ കൃപ ഉയർപ്പിന്റെ സന്തോഷം നിൽക്കുന്നതുമായി അനുഭവിക്കുന്നു. ഉയർത്ത അങ്ങയിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നതാകണം ദൈവമേ. അമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുനാശം വരണമേ, തിരിയിഷ്ടം സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടാകണമെന്ന് ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷകളുടെ പാപ ദുഷ്ടങ്ങൾ സംഭവിക്കണം. രാജ്യവും സഖ്യം മുഖത്തും എന്നേക്കും അങ്ങനെയുള്ളതാകണമല്ലോ. നമുക്ക് ഇവർ കഴിഞ്ഞിട്ട് നിന്ന് 378-ാമത്തെ ഗീതമുണ്ട്. 378-ാമത്തെ ഗീതം. സിറ്റി
പ്രാർത്ഥിക്കാം. ഉയർത്ത കർത്താവേ, ഉയർപ്പിന്റെ വചനം അർത്ഥം ഞങ്ങൾക്ക് ഗ്രഹിപ്പിക്കാമേ. ഉയർത്ത കർത്താവിന്റെ സമാധാന സന്ദേശം ഞങ്ങളിൽ മറച്ച് ഭയം മാറ്റി, ആകുലത മാറ്റി, പ്രത്യാശയും പുതുജീവനും അനുഭവിക്കാൻ വചനത്തിലൂടെ ഇടപെടുന്നതാണത്. ഉയർത്ത അവിടുത്തെ അത്ഭുത നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹപൂർണമായ ഉയർപ്പിന്റെ പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം. ലോകജനത, COVID-19 എന്ന വൈറസ് മഹാന്തരം ഭീതി കൊണ്ട് വിറങ്ങലടിക്കുന്ന നിമിഷമാണല്ലോ. ഇതിന് ഒരു പ്രതിവിധിക്കായി പ്രയത്നിക്കുന്ന ബഹുമാന്യനായ പ്രധാനമന്ത്രി, സഹമന്ത്രിമാർ, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി, മറ്റ് പ്രിയമുള്ളവർ എന്നിവരെ, വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, വ്യക്തിത്വങ്ങൾ ഇവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇവർക്കെല്ലാവർക്കും ഉയർപ്പിന്റെ ആനന്ദവും സൗഭാഗ്യവും ആദ്യമേ ആശംസിക്കുകയും ചെയ്യട്ടെ. ക്രൈസ്തവ സഭയ്ക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത അതിന്റെ അടിസ്ഥാന വിശ്വാസമാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ക്രിസ്തീയ ജീവിതത്തിന്റെ അതുല്യതയാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് ധൈര്യത്തോടെ നമുക്ക് പറയാം. മരണം കൊണ്ട് അവസാനിക്കാത്ത പ്രപഞ്ചത്തോടുള്ള അനന്തമായ ദൈവസ്നേഹത്തിന്റെ തെളിവാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്കുള്ള പ്രയാണം, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഉയർപ്പ് മണ്ണിൽ നിന്ന് വെള്ളിലേക്കുള്ള രൂപാന്തരമാണ്. നിന്ദയുടെയും പീഡനത്തിന്റെയും കഷ്ടതയുടെയും ഒറ്റപ്പെടലിന്റെയും അഥവാ മരണ അവസ്ഥയുടെയും അനുഭവങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്ന് പറയാം. ചുരുക്കത്തിൽ, ലോകത്തിന് ഒരു നവ്യ സന്ദേശം പകരുന്ന സുദിനമാണ് ഈസ്റ്റർ. ഈ പ്രഭാതത്തിൽ പ്രത്യാശ പകരുന്ന ചില ചിന്തകൾ നമുക്ക് ഏവർക്കും പങ്കുവയ്ക്കാം. യേശുവിന്റെ പുനരുത്ഥാനം ലോകജനതയ്ക്ക് പ്രതീക്ഷയുടെ ഭാവി പകർന്നു നൽകുന്ന ഒന്നാണ്. വറ്റിവരണ്ട നീരുറവകൾ ധാരാളം ജലം പുറപ്പെടുവിക്കുന്ന അനുഭവം പോലെ ജീവിതത്തിൽ വരണ്ട അനുഭവങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഒരു പരീക്ഷ നൽകുന്ന ഒന്നാണ് ഈ അത്ഭുത സംഭവം. നമുക്കറിയാം, സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ആശകളും നിറഞ്ഞ മനുഷ്യജീവിതത്തിന് ആത്യന്തികമായ ഒരു ലക്ഷ്യം ഉണ്ടാകണം. അതുണ്ടാകുന്നത് ലോകരക്ഷകന്റെ ഉയർപ്പിലൂടെ തന്നെയാണ്. ഇന്ന് മനുഷ്യജീവിതം വൈവിധ്യമാർന്ന നിറങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. വൈവിധ്യമാർന്ന
അനുഭവങ്ങളിൽ ആഴപ്പെട്ടിരിക്കുന്നു. രോഗം, ദാരിദ്ര്യം, പകർച്ചവ്യാധി, ജാതി മത സ്പർദ്ധ, ധനവാൻ ദരിദ്രൻ എന്ന ചിന്ത, ഇതൊക്കെ കൊണ്ടിരുന്ന് വീർപ്പുമുട്ടി പോകുന്നു, വീർപ്പുമുട്ടി കഴിയുന്നു എന്നത് പറയാതിരിക്കാൻ തരമില്ല. എന്നാൽ അനന്തമായി ജീവിക്കുവാനുള്ള മനുഷ്യകുലത്തിന്റെ പ്രതീക്ഷ നിറഞ്ഞ സ്വപ്നം ഈ ഉയർത്തിലൂടെ ആത്യന്തികമായി യഥാർത്ഥീകരിച്ചു എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. ദൈവത്തെ മനുഷ്യജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് ഇന്ന് കാണുക. സ്വാർത്ഥതയ്ക്കായി, സ്വഉയർച്ചയ്ക്കായി, വളർച്ചയ്ക്കായി എന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരു കാലഘട്ടം. എന്നാൽ അത്തരത്തിലുള്ള ജീവിതപാതയ്ക്ക് ഒരു വിവരാമം കുറിച്ചുക ഈ ഉയർപ്പ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം ശ്രദ്ധിച്ചതുപോലെ, സുവിശേഷങ്ങളിൽ പറയുന്നത് പോലെ, ഉയർപ്പിൻ ദിവസം അതിപ്രഭാതം ചില അമ്മമാർ യേശുവിനെ അടക്കം ചെയ്ത കല്ലറയുടെ മുഖത്ത് ചെന്നെത്തുന്നു. അവിടെ യാത്രയിൽ സംശയവും ഭാരവുമുണ്ട്. നോക്കി നിന്ന് കണ്ടവരാണ് ആ കല്ലറയുടെ മുഖത്ത് വലിയ വീരി ഭാരമുള്ള കല്ലുകൂട്ടി അടച്ചു വയ്ക്കുന്നത്. ഇത് ആര് നീക്കും എന്ന ചിന്ത അവിടെ ഉണ്ടായിരുന്നു. ഈ അമ്മ മറിയ ഉൾപ്പെടുന്നവരടുത്തി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവദൂതന്റെ ശബ്ദം ഇടപെടൽ അവിടെ കാണും. പക്ഷെ ഈ മറിയ ചോദിക്കുന്നത്, എന്റെ കർത്താവിനെ അവരെടുത്തു കൊണ്ടുപോയി അവന് എവിടെ വെച്ചിരിക്കുന്നു എനിക്ക് കാണിച്ചു തരാമോ, ഞാൻ എടുത്തുകൊണ്ടിരിക്കുള്ള. വാസ്തവത്തിൽ ഈ അമ്മയുടെ അമ്മമാരുടെ കരച്ചിൽ ഉയർത്ത ക്രിസ്തുവിനെ കണ്ടെത്താൻ, ഉയർത്ത കർത്താവിനെ അനുഭവിക്കാൻ, ശബ്ദം ശ്രദ്ധിക്കാൻ സാധിച്ചു എന്നതാണ് പ്രത്യേകത. ഈ കരച്ചിൽ ആഴമായ ആനന്ദത്തിലേക്ക് അവരെ എത്തിക്കും. നമുക്കറിയാം നമ്മുടെ സംഘടനകൾ, നമ്മുടെ കരച്ചിലിന്റെ ശബ്ദങ്ങൾ ഒരുപക്ഷെ അതൊരു ലക്ഷ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞേക്കാം. എന്നാൽ ഒരു ലക്ഷ്യമുണ്ട് എന്നത് നമ്മൾ മറന്നുപോകരുത്. ഉയർത്ത ക്രിസ്തുവിനെ അഥവാ ഈ അടിമത്തത്തിന്റെ അവസ്ഥയിൽ നിന്നുള്ള ഒരു വിമോചനം നമുക്കതിലൂടെ നമ്മുടെ കരച്ചിലൂടെ ലഭിക്കും. നിന്റെ ദൈവത്തെ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് കുരിശുമരണത്തിന്റെ അർത്ഥം. എന്നാൽ അനുതാപ വഴിയിലൂടെ, മാനസാന്തര പാതയിലൂടെ യേശുവിനെ കണ്ടെത്താൻ, സ്വന്തമാക്കാൻ കഴിയും, അതാണ് പുനരുത്ഥാനത്തിന്റെ അർത്ഥം. കാൽവരി ക്രൂശിലെ ദുരന്തം ഏറ്റുവാങ്ങാതെ ഒരിക്കലും ഉയർപ്പ് സാധ്യമല്ല. യേശു തന്നെ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാനിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. നമുക്ക് വേദനയില്ലാതെ, ഒരു കഷ്ടതയില്ലാതെ സന്തോഷം ഒരിക്കലും ആഗ്രഹിക്കരുത് എന്നിവിടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ക്രൂശിന്റെ വഴി സ്വീകരിച്ച് തീരും. അറിയാം, ക്രൂശിന്റെ വഴി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിന്റെ അനുഭവം രുചിച്ചറിയാൻ സാധിക്കൂ. ഇന്ന് നാം ഉൾപ്പെടെ ക്രൂശില്ലാത്ത ഉയർപ്പ് ആഗ്രഹിക്കുന്നവരാണ്. കഷ്ടപ്പാട് കൂടാതെ കാര്യസാധ്യത, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന ചിന്ത, സാധാരണ പറയുന്നത് പോലെ നഗനനയാതെ നത്തയിരിക്കണം. കക്ഷത്തുള്ളത് വീഴാൻ പാടില്ല, മുകളിലുള്ളത് എടുത്തേക്കാം.
ചിന്ത നമ്മെ തരം താഴ്ത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ അറിയാം. അതുകൊണ്ട് മനുഷ്യർ ലോകത്തിലെ തിന്മഭാവം നിന്ന് മാറി നന്മയുടെ ചാലകളായി തീരാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളിൽ കുടികൊണ്ടിരിക്കുന്ന അഥവാ കൂടി കുമിഞ്ഞു കിടക്കുന്ന ചപ്പ് ചവറുകൾ എരിഞ്ഞ് ചമ്പറ, ഇത് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്നത് സത്യമാണ്. ജഡസ്വഭാവം മാറ്റി ആത്മസ്വഭാവത്തിലെത്തണം എന്നർത്ഥം. ചുരുക്കത്തിൽ നീതി, കരുണ, ദയ, സത്യം ഇത്യാദി ഗുണങ്ങൾ ഉള്ളവരായി മാറണം. ഇവിടെയാണ് ഉയർത്ത ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ സാധിക്കുക. ക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു സ്വർഗീയ ഇടപെടൽ. ആ സ്വർഗീയ ഇടപെടലിന് അതിർവരമ്പുകൾ ഇല്ല. മനുഷ്യജീവിതം അർത്ഥസമ്പുഷ്ടമായി മാറണമെങ്കിൽ സ്വർഗീയമായ ഒരു ഇടപെടൽ ഉണ്ടാകും. ക്രൂശിന്റെ പാതയിലും സ്വർഗീയ ഇടപെടൽ ഉണ്ടെന്നുള്ള വിശ്വാസവും ധൈര്യവുമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അതുല്യത. ഉയർപ്പ് നൽകുന്ന പ്രത്യാശ അത് തന്നെയാണ്. സ്വർഗം സംസാരിക്കുന്ന, സ്വർഗം പ്രവർത്തിക്കുന്ന ഒരു ജീവിത ശൈലി നമ്മൾ പടുത്തുയർത്തണം. നമ്മുടെ സ്വന്തമാക്കി മാറ്റാൻ കഴിയണം. ഇതാണ് ഉയർപ്പ് നൽകുന്ന സന്ദേശം അഥവാ ഉയർപ്പിന്റെ ആഘോഷം. ഉയർപ്പ് നൽകുന്ന മറ്റൊരു സന്ദേശമാണ് നിങ്ങൾക്ക് സമാധാനം. യേശുവിന്റെ ക്രൂശ് എന്നതോടെ ശിക്ഷ ഭയപ്പെട്ടു. ചിലർ പഴയ ജോലി ചെയ്തെങ്കിൽ എന്ന് ചിന്തിച്ചു. ഇരുണ്ട നടകളിൽ, ഭവനങ്ങളിൽ അവർ ഒത്തുകൊടുത്തു. അവിടെ മനസ്സറിഞ്ഞ യേശു, ഉയർത്ത യേശു അവിടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എത്ര ആനന്ദം നൽകുന്ന, പ്രത്യാശം നൽകുന്ന അനുഭവം. സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിന് ജനതയ്ക്ക് ഉയർപ്പം നൽകുന്ന സന്ദേശം സമാധാനം തന്നെയാണ്. ഇവിടെ സമാധാനമുണ്ട്, ഇവിടെ ഇവിടെ അസമാധാനമുണ്ട്, ഇവിടെ വേദനയുണ്ട്, അവിടെയെല്ലാം ഉയർത്ത കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇന്ന് ഈ COVID-19 അഥവാ കൊറോണ വന്നിച്ച് ലോകം വിറങ്ങലടിക്കുമ്പോൾ ലോകത്തിൽ സമാധാനവും ധൈര്യവും സൗഖ്യവും ഈ ഉയർപ്പിലൂടെ ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ മുഖപാടുകൾ കാട്ടിയാണ് ശിക്ഷയെ ധൈര്യപ്പെടുത്തുന്നത്. ഒരു ഭാഗത്ത് പട്ടണിയുടെ മുഖപാടുകൾ കാണുമ്പോൾ നാം ഓർക്കണം ജീവിതത്തിലേക്കുള്ള വഴിയാണ് എന്ന്. ഈ ചിന്ത ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനും ലോകജനതയുടെ സൗഖ്യത്തിനും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്ഥായിയായി സന്തോഷം പകരുന്നത് ജീവിതത്തിന്റെ പൂർണ്ണതയോട് ഉറപ്പ് നൽകണമെന്നാണ് യേശുവിന്റെ ചിന്ത. അതിന് ദൈവം അവസരം ഒരുക്കട്ടെ. എല്ലാവരും ഉയർപ്പിന്റെ 1000 നന്മകൾ ആത്മാർത്ഥതയോടെ ഞാൻ ആശംസിക്കുന്നു. നമുക്ക് എഴുന്നേറ്റമെന്ന് പ്രാർത്ഥിക്കാം. ഉയർപ്പിലൂടെ ലോകത്തിന് ചൈതന്യവും പ്രത്യാശയും പകർന്ന സ്വർഗസ്ഥ ദൈവമേ, ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യ ജീവിതമെന്ന് അവിടുത്തെ ഉയർപ്പ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞങ്ങളുടെ ജീവിതം ദൈവത്തിൽ അധിഷ്ഠിതമായി മാതൃകയുള്ളതായി തീരേണ്ടതിന് സ്വർഗസ്ഥ പിതാവ് കൃപ നൽകി നടത്തണമേ. ഞങ്ങൾക്ക് നൽകിയ ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇത് ശ്രവിക്കുന്ന, കാണുന്ന, അനുഭവിക്കുന്ന ജീവിതങ്ങളിൽ ഉയർപ്പിന്റെ പൂർണ്ണത കണ്ടെത്തുവാൻ സഹായിക്കണം.
ലോകജനത നേരിടുന്ന രോഗത്തിൽ നിന്നുള്ള വിമോചനത്തിനായി കൂടുതൽ പ്രാർത്ഥിക്കട്ടെ. ഉയർത്ത കർത്താവിന്റെ അത്ഭുത ഇടപെടൽ ഉണ്ട്, അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സമാധാനത്തോടെ പറഞ്ഞേക്കണമേ, ദൈവരാജ്യത്തിന്റെ നന്മകൾ അനുദിനം ഭുജിച്ചുകൊണ്ട് മാതൃയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമേ. ഉയർത്ത ക്രിസ്തുവിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന അംഗീകരിക്കുന്നതാകണം ദൈവമേ. ആമേൻ. വിശ്വാസത്തോടും സമാധാനത്തോടും ആശീർവാദം അനുഭവിക്കുകയും സമാധാനത്തോടെ ലോകത്തിലേക്ക് പോകുകയും തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിക്കുകയും ഉൽക്കരത്തില്ലാത്തതിനെ നേരിടുകയും ബലഹീനതയെ താങ്ങുകയും ഉയർത്ത ക്രിസ്തുവിന്റെ അത്ഭുത സത്യം നമ്മോടുകൂടെ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.